കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു തൃശ്ശൂരിലെ സ്കൂളിൽ നടന്നത്. സ്കൂളിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥിയായ യുവാവ് ക്ലാസ് മുറിയിൽ കയറി വെടിവെയ്പ് നടത്തി. നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. തൃശൂർ വിവേകോദയം സ്കൂളിൽ രാവിലെ 10 മണിയോടെയാണ് പൂർവ്വ വിദ്യാർത്ഥിയായ ജഗൻ എന്ന യുവാവ് തോക്കുമായി എത്തി നിറയൊഴിച്ചത്. ഇയാളെ പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്റ്റാഫ് റൂമിൽ കയറി അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ യുവാവ് ക്ലാസ് റൂമിൽ കയറി 3 തവണ മുകളിലേക്ക് വെടിവെച്ചുവെന്നാണ് അധ്യാപകർ പറയുന്നത്. തുടർന്ന് ഇറങ്ങി ഓടുന്നതിനിടെ നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ലഹരിക്ക് അടിമയാണ് യുവാവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സംഭവത്തിൽ പ്രതി എയർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പിന്നീട് മനസ്സിലായി. 1500 രൂപ വില വരുന്ന എയർ പിസ്റ്റൾ 177 ജഗൻ സെപ്റ്റംബർ 28 വാങ്ങിയത്. പലപ്പോഴായി അച്ഛനിൽ നിന്ന് വാങ്ങി സ്വരുകൂട്ടി വെച്ച പണം ഉപയോഗിച്ചാണ് തോക്ക് വാങ്ങിയതെന്നാണ് ഇയാൾ നൽകിയ മൊഴി. നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച യുവാവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. 2020 മുതൽ ഇയാൾ മാനസികാരോഗ്യത്തിന് ചികിത്സയിലാണെന്നാണ് യുവാവിന്റെ മാതാപിതാക്കൾ പറയുന്നത്. സ്കൂളിൽ നിന്ന് പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോയ വിദ്യാർത്ഥിയാണ് ജഗൻ എന്നാണ് വിദ്യോദയം സ്കൂളിലെ അധ്യാപകർ വിശദീകരിക്കുന്നത്. സ്കൂൾ അധികൃതർ തന്റെ ഭാവി നശിപ്പിച്ചെന്ന് പറഞ്ഞായിരുന്നു നിറയൊഴിച്ചതെന്നും അധ്യാപിക വിശദീകരിച്ചു. 2021 ഒരു വർഷം സ്കൂളിൽ വന്നിരുന്നു, പിന്നെ സ്കൂളിൽ വന്നിട്ടില്ല, പരീക്ഷ എഴുതാനും വന്നിരുന്നില്ല. തോക്ക് കണ്ടപ്പോഴാണ് പോലീസിനെ അറിയിച്ചത്. സ്കൂളിൽ നിന്നും പോകുന്ന വഴിയിൽ വെച്ചും ക്ലാസ് റൂമിൽ വെച്ചും നിറയൊഴിച്ചു. പക്ഷേ കുട്ടികൾക്ക് നേരെയൊന്നും നിറയൊഴിച്ചിട്ടില്ലെന്നും അധ്യാപക വിശദീകരിച്ചു. പോലീസിനെ കണ്ടപ്പോൾ ഓടി മതിൽ ചാടി കടന്നു. നാട്ടുകാർ ചേർന്നാണ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്.